ഇപ്പോൾ വേണു ചേട്ടനെ പറയുന്നത് വേണു ചേട്ടൻ്റെ എല്ലാ അതിനുമുള്ള എല്ലാ സിനിമയും 35 ആയിരുന്നു വൈറ്റ് പിന്നെ വൈറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ 35 ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ചോരയ്ക്ക് കണ്ടപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഞാൻ അടുത്ത പടം സിനിമാസ്കോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ആ ഫോർമാറ്റ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ലാൽ സലാമും സിനിമാസ്കോപ്പ് ഫോർമാറ്റ് ആയിരുന്നു. കാരണം ഒരു വലിയ ക്യാൻവാസിലുള്ള പടമാണ്. അപ്പോൾ ആ ഫോർമാറ്റ് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഒരു സീനിൽ എനിക്ക് ആലോചിക്കാൻ ഒരു ഞങ്ങളൊരു ഈ അദ്ദേഹം പിന്നെ ഗീതയായിട്ടുള്ള സീനുണ്ട് മോഹൻലാൽ. അതായത് ഗീത മന്ത്രിയാണ്. മന്ത്രിയുടെ ചേമ്പ് അവിടെ ഗസ്റ്റ് ഹൗസ് വന്ന് ചൂടായിട്ട് തിരിച്ചു പോകുന്ന സംഭവമുണ്ട്. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് രാത്രി രണ്ട് 12 മണിയെ കാണും. ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് പോയി ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷേ ഷൂട്ട് ചെയ്ത് മോഹൻലാൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇറ്റ് വാസ് സോ ഗ്രേറ്റ്. അത് ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ പരിസരം മുഴുവൻ നിശബ്ദമാകുകയാണ്. അത് പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയി. അങ്ങനെ അത്രയ്ക്കൊരു ആ ഒരു ശബ്ദ ശബ്ദത്തിൻ്റെ ശക്തി അത്രയും ഭയങ്കരമായിരുന്നു. പിന്നെ ലാൽ സാഹിബിൻ്റെ ക്ലൈമാക്സ് പോർഷൻ നടന്നത് ഞങ്ങൾ ചിത്രീ ചെയ്ത് മുട്ടത്തായിരുന്നു. നാറുപോലുള്ള മുട്ടത്തായിരുന്നു. അപ്പോൾ അതൊരു മലയുടെ മുകളിൽ കടൽ ഫേസിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ കാണുമ്പോൾ അറിയാം സൺസെറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ പലതും പ്ലേസ് ചെയ്യുന്നുണ്ട്. ചിതയുടെയും മറ്റു സാധനങ്ങളെല്ലാം പ്ലേസ് ചെയ്തു. പിന്നെ ഷോട്ടുകളെല്ലാം പ്ലാൻ ചെയ്തു. അപ്പോൾ അന്ന് പ്ലാൻ ചെയ്ത് ഇപ്പം നേരത്തെ തന്നെ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് അവിടെ എത്തിയിട്ട് ഒരു ട്രാവൽ എടുത്ത് ട്രാക്ക് സെറ്റ് ചെയ്യുന്നു, അവിടുത്തെ ക്രെയിൻ സെറ്റ് ചെയ്യുന്നു, അവിടുത്തെ റൗണ്ട് റോൾ ഇട്ട് സെറ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്തിരിക്കുകയാണ്. പക്ഷേ അന്ന് ഏതോ ഒരു ഏതോ പ്രശ്നം കാരണം മോഹൻലാൽ വരാൻ എത്തിയില്ല. അത് വഴി തെറ്റി പോകേണ്ടി ചെയ്തിരുന്നു. പെട്ടെന്ന് പിന്നെ സൺ സെറ്റായി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഹറിവറിയിൽ പക്ഷേ ഇത്രയും പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത്, അതായത് എല്ലാ ഷോട്ടുകളും. അതായത് ഒരു വളരെ ചുരുക്കിയ സമയം കൊണ്ട് കറക്റ്റ് അതിനകത്ത് ഇപ്പോഴും അറിയാം ഒരു വൈഡ് ഷോട്ടുണ്ട്. ആ സൺസെറ്റ് സമയത്താണ് ക്രെയിൻ ഷോട്ടുണ്ട്. അത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് അതെല്ലാം ചെയ്യാൻ പറ്റിയിരുന്നു. കാരണം എനിക്ക് ടോട്ടലായിട്ട് വളരെ പ്ലാൻഡ് വർക്കായിരുന്നു അത്. ഒരു മേ ബി ആ ഒരു ഫസ്റ്റ് പടം എന്നുള്ള രീതിയിൽ അതിനൊരു ആ ഒരു വാത്സല്യവും എനിക്ക് ആ പടത്തിലുണ്ട്. ലാൽ സലാമിന് ശേഷം ഞാൻ വർക്ക് ചെയ്താണ് കേൾക്കൊണ്ടും പക്ഷി. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വർക്കാണ് കേൾക്കൊണ്ടും പക്ഷി. കാരണം വിഷ്വലി വളരെ നല്ലതാണ്. അതിൻ്റെ പ്രത്യേകത ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന 6 വല്ലാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന എനിക്കൊന്നൊരു ഏപ്രിൽ മെയ് സമയത്തായിരുന്നു തോന്നും. ഷൂട്ട് ചെയ്യുന്ന അതിഭയങ്കര ചൂടാണ്, വളരെ ഡ്രൈ ആണ്. പക്ഷേ അവിടെ വന്നപ്പോഴത്തേക്ക് മോഹൻലാലിന് എന്താണ് ചെറിയൊരു തൊണ്ടയ്ക്കാണ് പ്രശ്നമൊക്കെ ഉണ്ടായി. ഒരു 3.5 ദിവസം ഷൂട്ട് ചെയ്യുന്നു. പിന്നെ പുള്ളി ഷൂട്ടിങ് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ മോഹൻലാൽ വേറെ പടത്തിന് പോകുന്നു. പിന്നെ ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്ത് നാറുകോവിൽ ഈ ആ സ്ഥലം തന്നെ മാറി ടോട്ടലായിട്ട് വിഷ്ലി. പക്ഷേ അതെനിക്ക് വളരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. എൻ്റെ ഒരു വിഷ്ലി എനിക്കൊന്ന് ഏറ്റവും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് കേൾക്കുന്നത് പക്ഷി. കാരണം അതൊരുപാട് ഞങ്ങൾ ഈ പലപ്പോഴും ഈ ഏർലി മോർണിംഗ് ഞങ്ങൾ എവിടെയെങ്കിലും ലൊക്കേഷനിൽ പോകും. അവിടെ പോയി ഒരു പാട്ടിൻ്റെ 2-3 വരികൾ എടുക്കും. ഷിഫ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യും. അങ്ങനെ ദിവസവും അത് 10-30 ദിവസം ഷൂട്ട് 30 ദിവസം ഷൂട്ട് ചെയ്തെങ്കിൽ 30 ദിവസം രാവിലെ ഏതെങ്കിലും ഡിഫറൻറ്റ് ലൊക്കേഷനിൽ പോയിട്ട് ഈ പാട്ടിനായിട്ട് കുറേ ഷോട്ട് എടുക്കുമായിരുന്നു. അങ്ങനെ വിഷ്ലി വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട പടം കേൾക്കണം പക്ഷി. അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ക്യാമറ എന്ന് നമ്മൾ ഫോട്ടോഗ്രാഫി മാത്രമല്ല എപ്പോഴും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഫ്രെയിമോ അല്ലെങ്കിൽ ലൈറ്റിംഗ് മാത്രമല്ല, ടോട്ടാലിറ്റി ഞാൻ നോക്കാറുണ്ട്. കാരണം ഞാൻ പറയാറുണ്ട് അതായത് പിന്നെ അതായത് ഒരാളുടെ പടം കണ്ടിട്ട് പടം കണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഫോട്ടോഗ്രാഫി നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് പടം മോശമാണെന്ന് അർത്ഥം. കാരണം പടം നന്നായിരിക്കണം, അല്ലാതെ പടത്തിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സൗണ്ടോ ബാക്കി എല്ലാം നന്നായിരിക്കണം. അത് ബേസിക്കാണ്. അതായത് അതൊക്കെ ടെക്നിക്കൽ സംഭവം അതെല്ലാം ഓക്കെ ആവണം. പക്ഷേ ഒരാൾ പടം കണ്ടിട്ട് പടം നന്നായി എന്ന് പറഞ്ഞാൽ ഓക്കെ, അല്ലാതെ അത് പാട്ട് നന്നായിരിക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പടത്തിന് സബ്ജക്റ്റ് വീക്കാണെന്ന് അർത്ഥം. നമുക്ക് ടോട്ടാലിറ്റി നന്നായിരിക്കണം, അതാണ് മെയിൻ. സിനിമാസ്കോപ്പ് ബേസിക്കലി ഇപ്പോൾ നമ്മൾ തന്നെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ വൈഡാണ് നമ്മുടെ വിഷ്വൽസ്. അതൊരിക്കലും ഇതല്ല ഒരു സ്ക്വയറോ അങ്ങനെയല്ല, വളരെ ഒരു പനോറമിക് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അതുമായിട്ട് സാമ്യമുള്ളതാണ് ഈ പിന്നെ സിനിമാസ്കോപ്പ് ഫോർമാറ്റ്. ആ ഫ്രെയിമിൻ്റെ പ്രത്യേകതയാണത്. അതുകൊണ്ടാണ് സിനിമാസ്കോപ്പ് ഫോർമാറ്റ് പോപ്പുലർ ആവാൻ കാരണം തന്നെയാണ് ഇപ്പോഴും. പിന്നെ വേറെ നല്ലത് സിനിമാസ്കോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് പടം വർക്ക് ചെയ്യുമ്പോൾ ഈ ചോലേക്കുയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ലവ് സ്റ്റോറിയാണ്. അതൊരു ഹീറോ ഹീറോയിൻ ഒരു വില്ലൻ അങ്ങനെ സംഭവമാണ്. അത് ഞങ്ങൾ വർക്ക് ചെയ്തത് കോത്തഗിരി എന്ന് പറയും, ഊട്ടിക്ക് അടുത്തുള്ള സ്ഥലം. അതിൽ വിഷ്വൽ ഉള്ള സ്ഥലമാണ്. പക്ഷേ അപ്പോൾ ഒരു സീനിയറായിട്ടൊരു സിനിമാക്കാരൻ എന്നോട് ചോദിച്ചു, ഇങ്ങനെ 2 പേരെ വർക്ക് ചെയ്ത് നേരത്തെ ഈ സിനിമാസ്കോപ്പ് വേസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ സിനിമാസ്കോപ്പാണ് എൻ്റെ പ്ലസ് പോയിൻറ്റ്. ഞാൻ പറഞ്ഞു കാരണം നമുക്ക് 2 പേരുണ്ടെങ്കിൽ പോലും നമുക്ക് കമ്പോസിംഗ് അകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്ക് അത് ഇപ്പോൾ ഒരു കൂടുതലിരിക്കുന്നതിനേക്കാളും നമുക്ക് ഫ്രെയിം പിന്നെ ബ്യൂട്ടി ഫേ ചെയ്യാൻ പറ്റുന്ന മിനിമം ആൾക്കാരാണ്. അപ്പോൾ ഒരു സിനിമാസ്കോപ്പ് ഇപ്പം പണ്ട് ധാരണയുണ്ട്. ഇപ്പോൾ സിനിമാസ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ കുതിരകൾ വരണം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മളിപ്പോൾ എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു അതേ ഉള്ളൂ. പണ്ട് മലയാള സിനിമ ലോ ഇന്ത്യൻ സിനിമയിൽ വളരെ പോപ്പുലറായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ അവാർഡിനായിരുന്നെങ്കിലും എല്ലാ വിധത്തിലും. പക്ഷേ അതിൽ അന്ന് സബ്ജക്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വന്ന് ഒരുപാട് മറ്റ് ഭാഷകളെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിനുള്ള സാമ്പത്തികം മലയാളത്തിനില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ഇവിടെ ഇല്ലാത്തൊരു സ്ഥിതി ശേഷം വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു തമിഴുമായിട്ട് പിന്നെ ബഡ്ജറ്റ് വൈസ് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. കാരണം നമുക്ക് കാരണം തമിഴിൻ്റെ ബഡ്ജറ്റ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഹിന്ദിയുടെ ബഡ്ജറ്റ് വളരെ കൂടുതലാണ്. പക്ഷേ മലയാളത്തിന് നമ്മുടെ ചെറിയ ഏരിയ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. അത് മെയിനായിട്ട് ബഡ്ജറ്റില്ല. പക്ഷേ ചിലക്ക് അത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ഇപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ ലാളിത്യം അല്ലെങ്കിൽ മലയാള തനിമ എന്നുള്ളത് വിട്ടുപോകുന്നുണ്ട്.